ഖത്തറിലെ ഇന്ത്യൻ സമൂഹം നേരോടെ മാവേലി യാത്രാ സംഘത്തിന് സ്വീകരണവും നൽകി. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. ചെണ്ടമേളത്തിന്റെയും നാടൻ കലകളുടെയും അകമ്പടിയോടെയാണ് മാവേലി യാത്രയ്ക്ക് ദോഹയിൽ സ്വീകരണം നൽകിയത്. ICC, മേളം ദോഹ, ക്യൂ മലയാളം എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നൃത്തങ്ങളും ഗാനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. ഗൾഫിലുള്ളവർക്ക് ഓണം ഒരുപാട് ഓർമ്മകളാണ് കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ചും കാലങ്ങളായി വിദേശത്ത് താമസിക്കുന്നവർക്ക്. ഇത്തരം യാത്രകളും ഉത്സവങ്ങളും അവരെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ദോഹയിൽ താമസിക്കുന്ന സാഹിത്യകാരി മാധവിക്കുട്ടി പറയുന്നു, ഓണസങ്കല്പം എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും ആകാംക്ഷയും ജീവിതവും എല്ലാം കൂടി ചേർന്ന ഒന്നാന്ന് പറയാം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ട് കാലത്തെ കൂട്ടുകുടുംബ സമ്പ്രദായം നിലനിന്ന് പോകുന്നതിൻ്റെ ദുഃഖം എന്ന് മനസ്സിൽ പേറുന്നവരായിരുന്നു എൻ്റെ കുടുംബത്തിലും, പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കും. കാരണം മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സന്തോഷവും സമാധാനവും പിന്നെ സമൃദ്ധിയും എല്ലാം അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം എന്ന സങ്കല്പം മനസ്സിലേക്ക് നിറച്ചു കൊണ്ടുവരുന്നത് ഒരു ഐശ്വര്യവും സമൃദ്ധിയും സ്നേഹവും സന്തോഷവും ഒക്കെ തന്നെയാണ്. അത് ലോകത്തെവിടെയായിരുന്നാലും മനുഷ്യരുടെ മനസ്സിൽ എന്നും ഓണം ഉണ്ടായിരിക്കട്ടെ എന്നതാണ് എൻ്റെ ആഗ്രഹം. നാട്ടിലെ ഓണം മിക്കവാറും കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുടുംബങ്ങളിലെ ഒത്തൊരുമയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് ഓണം മാറാറുണ്ട്. ഇന്നത്തെ കാലത്ത് അത് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗൾഫിലോ അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിൽ എവിടെയും കുടുംബത്തിൽ മാത്രമായിട്ട് ഓണം ഒതുങ്ങുന്നില്ല. അത് ലോകാസമസ്ത സുഖിനോ ഭഗന്തു എന്ന് പറയുന്ന ആ വാക്യം അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള ഓണമാണ് ഗൾഫിലും മറ്റുള്ള പ്രവാസ ജീവിതത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഭിമുഖീകരിക്കുന്നതെന്ന് പറയാം. അത് ഒരു ദിവസം കൊണ്ട് ഒതുങ്ങുന്നില്ല, ഒരു മാസമോ രണ്ട് മാസമോ നീളുന്ന ഓണമാണ് പ്രവാസികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ലിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ജാതിമത വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്നു എന്ന പ്രത്യേകത ഗൾഫിലും ഓണത്തിനുണ്ട്. ഓണം നാട്ടിലാണെങ്കിൽ എനിക്ക് ഓണം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ പൂക്കൾ വീർത്തിട്ട് എൻ്റെ കൂട്ടുകാരിക്കൊക്കെല്ലാം കൊടുക്കുക. വീട്ടിലുള്ള ഒരു പ്രാവശ്യം എനിക്ക് ഉമ്മാൻ്റെ അടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ടമുളകില്ലേ, അതിൻ്റെ പൂവൊക്കെ ഇർത്ത് അത് കൊണ്ടുകൊടുത്ത് അതെപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കാൻ. ജയശ്രീ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് പറിച്ച് ഉമ്മാൻ്റെ അടി കിട്ടി. പിന്നെ ഉമ്മ വീട്ടിൽ നമ്മൾ മുൻവശത്ത് കുറ്റിയാടി ഭാഗത്ത് ആ നാദാപുരം വഴിക്ക് നമ്മൾ മുസ്ലിങ്ങളധികം പൂവിടാറില്ല. പക്ഷേ മുൻവശത്ത് ഒരു ദിവസം പൂവിട്ടതിന് ഉമ്മാൻ്റെ തല്ല് കിട്ടി. പിന്നീട് ഉപ്പാൻ്റെ സമത്തോടെ ബാക്ക് സൈഡിലോട്ടായി. അതെല്ലാം ഇപ്പോൾ ഓർമ്മിക്കുമ്പോൾ സങ്കടം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ആരും അതൊന്നും ഓർക്കുന്നില്ല. ഒരു സദ്യ കൊണ്ട് അവർ കഴിയും. നാട്ടിനെക്കാട്ടി കൂടുതൽ ഓണത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് ഇവിടെയാണ്. കാരണം പല അസോസിയേഷനും ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആഘോഷങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഞങ്ങളിവിടെ MES ഇന്ത്യൻ സ്കൂൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓൾഡസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ സ്കൂളാണ്. ഇവിടെ ഞങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിന് പൊതുവെ ഒഴിവാണ് തിരുവോണത്തിൻ്റെ ദിവസം.
അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ ആഘോഷിക്കാറുണ്ട്. നാട്ടിലെ അധികം ഓണം ഇപ്പം ഓണം കുറേ നാളായിട്ട് ഗൾഫിൽ തന്നെയാണ്. അത് ഞാൻ സൗദിയിലായിരുന്നു. സൗദി ഇവിടെ വന്നിട്ട് 4 കൊല്ലമായിട്ടുള്ളൂ. സൗദിയിലും ഖത്തറിലും എല്ലാം പ്രവാസികളാണ് കൂടുതൽ ആഘോഷിക്കുന്നത്, ജാതി മത ഭേദമന്യെ. ഞങ്ങൾ വീക്കെൻഡിൽ ഇങ്ങനെ കൂടി എല്ലാവരും ഓണസാരിയൊക്കെ എടുത്ത് ഏത് മതമായാലും വളരെ അടുപ്പത്തിലും സ്നേഹത്തിലും, ചിലപ്പോൾ നമ്മൾ വണ്ടിഷ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടും അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടും വളരെ ആഘോഷമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ പൂക്കളം ഇടുകയും ഓണം, പിന്നെ അത് മാത്രമല്ല എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ആഘോഷം. അന്ന് മാവേലി വരുന്നതിന് നമ്മൾ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും കഥകൾ കേട്ട് വളരുന്ന കാലമാണ്. അതെന്നും ആഘോഷം തന്നെയാണ് ഓണം. നമ്മൾ മാവേലി വരുന്നത് സമ്പൽ സമൃദ്ധമായ ഒരു ഓണം. അത് നമ്മളെന്നും കുട്ടിക്കാലം തൊട്ട് കേട്ട് വരുന്നത്, പല ഹാർവെസ്റ്റും നമ്മൾ ആഘോഷിക്കുന്നു. ആ അതിനോട് അനുബന്ധിച്ച് തന്നെയുള്ള അത് ഫുഡായിട്ടായാലും പലവിധ കറികളും 10, 17, 20 കൂട്ടം കറികളോളം മാക്സിമം നമ്മൾ ഉണ്ടാക്കി കൊച്ചുനാളിൽ ഇലയിൽ ഊണ് കഴിക്കാൻ കിട്ടുന്ന ഒരു അവസരവും, പിന്നെ ആഘോഷമായിട്ടുള്ള ഊഞ്ഞാലാടുകയും അത്തപ്പൂക്കളം ഇടുകയും ചെയ്യുന്ന ഒരു ഓണം. അത് തന്നെയാണ് ഓണത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള അനുഭവം. ഓണത്തിന് കുറേ പൂക്കളൊക്കെ വെക്കും, പിന്നെ ബോട്ട് റേസ് ഒക്കെ ഉണ്ട്, പിന്നെ ഓണത്തിലെല്ലാവരും അടിച്ചു പൊളിക്കുന്നു. ആ പൂ നമ്മളെ മനസ്സിൽ ഇപ്പോഴും മാർപ്പോ ഇറോ ഇറോ എന്നുള്ള തോട്ട്സ് എപ്പോഴും ഉണ്ട്. ദോ വി അവേ ഫ്രം അവർ ഹോം കേരള. അപ്പോൾ എപ്പോഴും മനസ്സിലുള്ള പാട്ടുകൾ പൂവിളി പൂവിളി പൊന്നോണമായി ആൻഡ് പിന്നെ മാവേലി നാടോ മണിടും കാലം. ഇതെല്ലാം നമ്മൾ കേരളത്തിലല്ലെങ്കിലും വി ആർ എബിൾ ടു മേക്ക് ഇറ്റ് പോസിബിൾ ഹിയർ. സോ വി ആർ കീപ്പിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഓണം എലൈവ്. ഓ വളരെ നല്ല ഓർമ്മകളാണ് നാട്ടിൽ. അപ്പോൾ ഞങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ പ്രാവശ്യം മിസ് ചെയ്യും, പക്ഷെ ഞങ്ങൾ ഇവിടെ മാക്സിമം ഓണം കൊണ്ടാടാൻ ശ്രമിക്കും. കുട്ടികളുടെ അഭിരുചികൾ വളർത്താനുള്ള ദോഹയിലെ മലയാളി നേതൃത്വത്തിലുള്ള കേന്ദ്രമാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ. ഇവിടെയും കുട്ടികളും അധ്യാപകരും ചേർന്ന് മാവേലിക്ക് സ്വീകരണം നൽകി. പഴയ തലമുറയ്ക്ക് ഓണം വലിയ ഓർമ്മകൾ സമ്മാനിക്കുമ്പോൾ ഇന്നത്തെ തലമുറ അതിനെ നോക്കിക്കാണുന്നത് വെറും ആഘോഷമായാണ്. തൻ്റെ ഓണ ഓർമ്മകൾ മാവേലിയുമായി പങ്കുവെക്കുകയാണ് അഭിനേത്രി കൂടിയായ ഐശ്വര്യ മുരളി.
എൻ്റെ ഓണം മെമ്മറീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഇൻ ഖത്തർ, സിറ്റുവേഷൻ ഇൻ ഖത്തർ. കാരണം ഞാൻ നാട്ടിൽ അങ്ങനെ അധികമൊന്നും ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴും എല്ലാവരും, അത് ഏത് റിലീജിയനിലെ ആളായാലും, ഏത് ഇതൊരു ഇൻ റെസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ കാസ്റ്റ്, എല്ലാവരും ഒരുമിച്ച് ഞങ്ങളെ വീട്ടിൽ സദ്യ ഉണ്ടാക്കും. അപ്പോൾ സദ്യ കഴിക്കും, എല്ലാവരും ഒരുമിച്ചിരുന്ന് പൂക്കളിടും. സോ ദിസ് ഈസ് മൈ കോൺസെപ്റ്റ് ഓഫ് ഓണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രിങ്ങിങ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓർ റിലീജിയൻ ഓർ കാസ്റ്റ് വോട്ട് എവർ ഇറ്റ് ഈസ് ടുഗെദർ. സോ ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ്, ഐ തിങ്ക് ഇറ്റ് ഈസ് മൈ മോസ്റ്റ്, ഒരു സെലിബ്രേഷൻസിലുള്ള ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് ഓണം. ഞാൻ ഒരു ഫോർ ലൈൻസ് ഓണം പാട്ട് പാടാം. ഓണമായോണമായോണമിങ്ങിത്തിന്നക്കരെ കാവിലെ ഓണക്കിളി ചിങ്ങമിങ്ങിത്തിന്നോണവില്ല ഓണക്കോടിയുണ്ടേ ഇന്നു വെണ്ണിലാവ്. ഓണമായോണമായ് ഓണമിങ്ങിത്തീൻ അക്കരെ കാവിലെ ഓണക്കിളി ഓണക്കിളി. ദോഹയിൽ പല സംഘടനകളും വ്യക്തികളും മാവേലിയെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. ഓണത്തിൻ്റെ ഓർമ്മകൾ തങ്ങളിൽ ഉണർത്തിയതിന് മാവേലിക്ക് അവർ നന്ദി പ്രകാശിപ്പിച്ചു. മാവേലി അവർക്ക് ഒരു പ്രതീകമാണ്, തങ്ങളുടെ പഴയ തലമുറയിലെങ്കിലും സത്യവും നീതിയും ഉണ്ടായിരുന്നു എന്ന വിശ്വാസത്തിൻ്റെ പ്രതീകം. സ്വീകരണങ്ങളോടെ മാവേലി തൻ്റെ ഗൾഫ് പര്യടനത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഇനി പതിറ്റാണ്ടുകളായി ഗൾഫിൽ ജോലി ചെയ്ത പ്രവാസികളുമായുള്ള സംവാദത്തിനായി ഒരു യാത്ര.